സ്വർലോകനാടൻ്റെ നിത്യനാടാം ലോകം എന്നു ഞാൻ കാണും ആ നിത്യത. ഹായൻ പ്രേമമേ ഹാമേ ലോകമേ, ഹായൻ പ്രേമമേ ഹാമേ ലോകമേ, എന്നു ഞാൻ കാണും ആ നിത്യത, എന്നു ഞാൻ കാണും ആ നിത്യത. കർത്താവിൻ്റെ പരിശുദ്ധ നാമം മുഖത്തുപെടുവാൻ ഇടയാകട്ടെ. ഗ്രേസ് മിനിസ്ട്രീസിൻ്റെ സ്വാതന സന്ദേശമെന്ന ഞങ്ങളുടെ ടി വി പ്രോഗ്രാമിലേക്ക് ആദരണീയരായ എല്ലാ ശ്രോതാക്കളെയും ബഹുമാന പരിസരം ഈ സമയത്ത് സ്വാഗതം ആശംസിക്കുന്നു. നിങ്ങൾക്ക് ഞങ്ങളുടെ ടീമിൻ്റെ വന്ദനം അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് ഇന്നത്തെ ഈ ശുശ്രൂഷയുടെ സ്പോൺസറായിരിക്കുന്ന ഒരു സഹോദരനുണ്ട് തൃശ്ശൂർ ജില്ലയിൽ നിന്ന്. ആ സഹോദരന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, യേശുവിൻ നാമത്തിൽ ഈ ശുശ്രൂഷയെ സ്പോൺസർ ചെയ്യുവാൻ ഇതൊക്കെ വേണം ഒരുക്കിയ ആ യൗവനക്കാരനോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ കൈകളിൽ അപ്രിയപ്പെട്ടവനെ ഭരമേൽപ്പിക്കുന്നു. ധന്യമായി ധാരാളമായി സമൃദ്ധി നൽകി അവനെ ആദരിക്കുമാറാകണം. അവൻ ദൈവരാജ്യദർശനത്തിൽ ഇനിയും അധികം അധികം മുന്നേറുവാൻ അങ്ങവനെ അനുഗ്രഹിക്കേണ്ടതിന് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ കരങ്ങളിൽ തരികയാണ്. സാധിക്കട്ടെ, സംഭവിക്കട്ടെ. വീണ്ടും വരുന്ന യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ അറിയിച്ച പ്രകാരം സഭാ മഹാപീഠത്തിൽ കൂടെ പോകുകയില്ല എന്നതിന് തെളിവായി. ഇന്നത്തെ ഒരു എപ്പിസോഡും കൂടി പറഞ്ഞ് ഈ പഠനഭാഗം അവസാനിപ്പിക്കുന്ന ദിവസമായി നിങ്ങളെ അറിയിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 15 അധ്യായത്തിൻ്റെ 1 വാക്യത്തിൽ നമുക്ക് വായിച്ചു കേൾക്കാം. ഞാൻ വലുതും അത്ഭുതവുമായ മറ്റൊരു അടയാളം സ്വർഗത്തിൽ കണ്ടു, ഒടുക്കത്തെ 7 7 ദൂതന്മാരെ തന്നെ, അതോടുകൂടെ ദൈവക്രോധം തീർന്നു. ദൈവക്രോധം അതോടുകൂടെ തീർന്നു. എഴുതിയ ഭാഗത്ത് തീർന്നില്ല, 7 7 ദൂതന്മാർ ആ 7 ഇവിടെ ഭൂമിയിൽ നിവർത്തിക്കും. അതോടുകൂടെ ദൈവക്രോധം തീർന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചിന്ത പീഡനകാലത്തെ ദൈവക്രോധം എന്നുള്ളതാണ്. പീഡനകാലത്ത് ദൈവക്രോധം എന്നൊന്ന് ഇവിടെ ഉണ്ടായേ പറ്റൂ, സംഭവിച്ചേ തീരൂ. അതിനുവേണ്ടിയാണ് ഇന്ന് ഈ ഭാഗം പരിശോധിക്കുന്നത്. അതിവിടെ ഉണ്ടാകും. ഇപ്പോഴും ഇതിനു മുമ്പ് ഉണ്ടാകാതിരുന്നതിന് കാരണം ഓർമ്മപ്പെടുത്താം. അത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 3:36 വാക്യത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത് വായിച്ചു കേൾപ്പിക്കാം. 3:36 പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല, ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേയുള്ളൂ. പുത്രൻ എന്നത് യേശുക്രിസ്തുവിനെ സംബോധന ചെയ്തതാണ്. യേശുക്രിസ്തുവിനെ സംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ പുത്രനെ വിശ്വസിക്കുക എന്ന പദം പറഞ്ഞിട്ട് ഉടനെ പറയുന്നു അവനെ അനുസരിക്കണമെന്ന്. യേശു തൻ്റെ സ്വന്തം നാവുകൊണ്ട് പറഞ്ഞു, തന്നെ വിശ്വസിച്ച ജനത്തോട്, വിശേഷാൽ യഹൂദന്മാരോട്, യഹൂദന്മാർ ശ്രേഷ്ഠജാതിയാണ്, പ്രമാണമുള്ളവരാണ്, അവർ കാര്യകാരണ സഹിതം ഇതിനെക്കുറിച്ച് അറിവുള്ളവരാണ്. തന്നെ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു പറഞ്ഞു, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നെങ്കിൽ എൻ്റെ ശിഷ്യന്മാരായി, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അപ്പോൾ സ്വതന്ത്രരാകണമെങ്കിൽ, നിത്യജീവൻ അവകാശികളാകണമെങ്കിൽ, ദൈവക്രോധത്തിൽ നിന്ന് വിടുതൽ കിട്ടണമെങ്കിൽ യേശുവിനെ അനുസരിക്കണം. യേശുവിനെ കൈക്കൊണ്ട് യേശു നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അധികാരം കൊടുത്തു. അപ്പോൾ വിശ്വസിക്കുക എന്നത് എൻ്റെ അടയാളം വചനം അനുസരിക്കുന്നതാണ്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കർമ്മങ്ങളെ കാത്തുകൊള്ളൂ, യേശു പറഞ്ഞു. അപ്പോസ്തലൻ എഴുതി, കർത്താവായ യേശുവിനെ സ്നേഹിക്കാത്ത ഏവനും ശവിക്കപ്പെട്ടവൻ. നമ്മുടെ കർത്താവ് വരുന്നു. അപ്പോൾ സ്നേഹിക്കുന്നു എന്നതിൽ ദൈവരാജ്യത്തിലേക്കുള്ള യാത്രയാണ്. സ്നേഹിക്കുന്നവൻ വചനം കാത്തിരിക്കുമെന്നുള്ളത് സ്നേഹത്തിൻ്റെ അടയാളമാണ്. അങ്ങനെ
ദൈവത്തെ സ്നേഹിക്കുന്ന, യേശുവിനെ പിൻപറ്റുന്ന, പുത്രൻ വിശ്വസിക്കുന്ന ഏവനും ജീവനുണ്ടാകും. പക്ഷേ പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല. അപ്പം അനുസരണത്തിലാണ് ആത്മീയ ജീവൻ, നിത്യജീവൻ ഉള്ളടക്കം ചെയ്തിരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, ദൈവക്രോധം അവൻ്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. ദൈവക്രോധം പാവികളുടെ നേരെ ഉണ്ട് ഉണ്ട് ഉണ്ട്, ലോകത്തിന് നേരെ ഉണ്ട് ഉണ്ട് ഉണ്ട്. അതിനെ തടഞ്ഞതും തടയുന്നതും യേശു ക്രിസ്തുവും തൻ്റെ സഭയും, സഭയെ പണിയുന്ന പരിശുദ്ധാത്മാവും ഇവിടെ ഉള്ളതുകൊണ്ട് ഇത്തരം ത്രിവിധ ശക്തികളാണ് ഈ ദൈവക്രോധത്തെ തടയുന്നത്. ഇവർ മൂന്നും മാറിക്കഴിയുമ്പോഴേ ക്രോധം വെളിപ്പെടാൻ പറ്റുകയുള്ളൂ. സഭയെ കൊണ്ട് യേശു അധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടുമ്പോൾ, യേശു പിതാവിൻ്റെ വലതുഭാഗത്തു നിന്ന് മാറുമ്പോൾ, വിശുദ്ധന്മാരായ സഭയോട് നിന്ന് പോയി കഴിയുമ്പോൾ, പിന്നെ ആ സംഭവമില്ല. ദൈവക്രോധം തൻ്റെ നാടുകളാണ്. തെറ്റരുത്, തെറ്റി മനസ്സിലാക്കരുത്. ഓർക്കുക, ദൈവക്രോധത്തിൻ്റെ നാളുകൾ മഹാപീഠത്തിൻ്റെ നാടുകളാണ്. ദൈവക്രോധത്തിൻ്റെ നാളുകളിൽ സഭ ഇവിടെ ഇല്ല. വെളിപ്പാട് 1, 2, 3 അധ്യായം കഴിഞ്ഞതിന് ശേഷം 4, 5 അധ്യായം സ്വർഗരാജ്യത്തിൻ്റെ ദർശനം കാണിച്ചു കൊടുത്തതാണ്. 6 മുതൽ 18 വരെയുള്ള അധ്യായം മഹാപീഠന കാലത്തെ വിശദീകരിക്കുന്നതാണ്. ഇവിടെ ഒന്നും 4 മുതലുള്ള അധ്യായത്തിൽ സഭയെക്കുറിച്ചുള്ള പരാമർശനം ഇല്ല. ആകട്ടെ, അപ്പോൾ പറഞ്ഞു വന്നത് 1-ാമത്തെ ദൂതൻ, ആ ദൂതൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് പോകാം. വെളിപ്പാട് 16:1 വെളിപ്പാട് 16:1 നിങ്ങൾ പോയി ക്രോധകലശം 7 ഭൂമിയിൽ ഒഴിച്ചു കളവിൻ എന്ന് ഒരു മഹാശബ്ദം ദേവാലയത്തിൽ നിന്ന് 7 ദൂതന്മാരോടും പറയുന്നത് ഞാൻ കേട്ടു. 1-ാമത്തവൻ പോയി തന്റെ കലശം ഭൂമിയിൽ ഒഴിച്ചു. അപ്പോൾ മൃഗത്തിന്റെ മുദ്രയുള്ളവരും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരുമായ മനുഷ്യർക്ക് വല്ലാത്ത ദുർവ്രണം ഉണ്ടായി. 1-ാമത്തെ ക്രോധശകലം ഭൂമിയിൽ ഒഴിച്ചപ്പോൾ നെറ്റിയിലും കൈമേലും മുദ്രയില്ലാത്തവർക്ക് ദുർവർണമുണ്ടായി എന്നല്ല, മറിച്ച് ഇതിനെ നമസ്കരിക്കാതെയും ഈ മുദ്ര ഏൽക്കാതെയും ഇരിക്കുന്നവരുടെ അവർക്ക് ദുർവർണമുണ്ടായി. ഈ പറഞ്ഞ ആൾക്കാരാരാണ്? അന്തിക്രിസ്തുവിൻ്റെ വാഴ്ച വന്നപ്പോഴേ ലോകം അറിയുള്ളൂ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം സ്റ്റോപ്പായി പോയല്ലോ, രക്ഷപ്രാപിപ്പാൻ എന്താണ് വഴി എന്ന് ചിന്തിച്ച് ആലോചിച്ച് ദൈവത്തിന് വേണ്ടി അവരെ തന്നെ സറണ്ടർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അങ്ങനെ വരുന്ന ഒരു കൂട്ടം ന്യൂനപക്ഷം ആൾക്കാരിവിടെയുണ്ട്. ബാക്കിയുള്ളവരുടെ ജീവിതത്തിൽ 1-ാമത്തെ കലശം പകർന്നപ്പോൾ ദുർവ്രണം ഉണ്ടായി. 2-ാമത്തെ കലശം പകരുമ്പോൾ 16-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, രണ്ടാമത്തവൻ തന്റെ കലശം സമുദ്രത്തിൽ ഒഴിച്ചു, അപ്പോൾ അത് മരിച്ചവന്റെ രക്തം പോലെ ആയി തീർന്നു, സമുദ്രത്തിലെ ജീവജന്തു ഒക്കെയും ചത്തുപോയി. 2-ാമത്തെ കലശം ഒഴിച്ചപ്പോൾ ഒഴിച്ച സമുദ്രം മുഴുവനും ജീവജന്തുക്കളെല്ലാം ചത്തുപോയി. അപ്പോൾ സമുദ്രത്തിലെ ജീവജന്തുക്കളെ നശിപ്പിക്കുമ്പോൾ സമുദ്രത്തിലെ വെള്ളവും ഉള്ളതില്ല, അതിൻ്റെ ജീവജന്തുക്കളെല്ലാം ചത്ത് ദുർവർണം അല്ലെങ്കിൽ ദുർനാശമുണ്ടായി. 2-ാമത്തെ ദൂതൻ കലശമൊഴിച്ചപ്പോഴത്തെ സംഭവം അങ്ങനെയാണ്. 3-ാമത്തെ ദൂതൻ 16-ാം അധ്യായം 4-ാം വാക്യത്തിൽ, 3-ാമത്തെ ദൂതൻ തന്റെ കലശം നദികളിലും നീരുറവുകളിലും ഒഴിച്ചു, അവ രക്തമായി തീർന്നു. അപ്പോൾ ജലാധിപതിയായ ദൂതൻ ഇവണ്ണം പറയുന്നത് ഞാൻ കേട്ടു, ഇരിക്കുന്നവനും ഇരുന്നവനുമായി പരിശുദ്ധനായുള്ളവേ, നീ ഇങ്ങനെ ന്യായം വിധിച്ചതുകൊണ്ട് നീതിമാനാകുന്നു. വിശുദ്ധന്മാരുടെയും പ്രവാചകന്മാരുടെയും രക്തം അവർ ചിന്തിച്ചതുകൊണ്ട് നീ അവർക്ക് രക്തം കുടിപ്പാൻ കൊടുത്തു. നീ അവർക്ക് രക്തം കുടിപ്പാൻ കൊടുത്തു. 3-ാമത്തെ ക്രോധം ദൂതൻ സമുദ്രത്തിൽ ഒഴിച്ചപ്പോൾ അത് രക്തമായി തീർന്നു. നീ അവർക്ക് രക്തം കുടിപ്പാൻ കൊടുത്തു. താഴ്ത്ത വാക്കിയോടെ വായിച്ചാട്ട്, ആ വായിച്ചതിന് തൊട്ട് താഴെ, അവർ യോഗ്യർ തന്നെ. മതി, അതിന് അവർ യോഗ്യം തന്നെ.
നീതിമാന്മാരുടെയും വിശുദ്ധന്മാരുടെയും പ്രവാചകന്മാരുടെയും രക്തം ഈ ഭൂമി കുടിച്ചിട്ടുണ്ട്. സ്വന്തം കുത്തി മരിച്ചതല്ല, സത്യം പറഞ്ഞെന്ന കാരണം കൊണ്ട് ഈ ലോകത്തിലെ ഏത് കാലത്തുമുള്ള ജനം ദൈവശബ്ദത്തെയും ദൈവാലോചനയെയും പറഞ്ഞവരെ കൊന്നുകളഞ്ഞിട്ടുണ്ട്. അങ്ങനെ അനേക വിശുദ്ധന്മാരുടെ രക്തം ഈ ഭൂമി കുടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് ചെയ്തവരുടെ തലമുറയ്ക്കോ ആ ജനത്തിനോ രക്തം കുടിപ്പാൻ കൊടുക്കുന്ന നീതി തന്നെ. ഇതാണ് 16:4 നമ്മൾ വായിച്ചത്. ഇനി 5 പാദയിലേക്ക് പോവുകയാണ്. 5 പാദ 16:10 അവന്റെ രാജ്യം മൃഗം. മൃഗം എന്ന് പറഞ്ഞാൽ കള്ളപ്രവാചകൻ. കള്ളപ്രവാചകനാകുന്ന അവന്റെ രാജ്യം അല്ല, ആ ദേശം മുഴുവനും ഇരുണ്ടുപോയി. അങ്ങനെ ഓരോ ബാധകൾ ഒഴിച്ച് 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 വരികയാണ്. 7 ബാധകൾ ഒഴിച്ചു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ക്രോധം തീരും. 7 പുതിയ നിയമത്തിൻ്റെ ഒരു ശൈലിയാണ്. വിശേഷാൽ വെളിപ്പാട് പുസ്തകത്തിൻ്റെ പ്രത്യേക ഒരു പദമാണ് 7 പൂർണ്ണതയുടെ ഒരക്കവുമാണ്. ഓക്കട്ടെ, 7 ക്രോധ കലശമുള്ളതിൽ ഇപ്പോൾ ഒഴിച്ചത് 5 ആണ്. 6 16:12 മഹാസർപ്പത്തിന്റെ വായിൽ നിന്നും മൃഗത്തിന്റെ വായിൽ നിന്നും കള്ളപ്രവാചകന്റെ വായിൽ നിന്നും തവളയെ പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു. 3 അശുദ്ധാത്മാക്കൾ നിലവിലുള്ള പീഡനത്തിന്റെ കുറെ കൂടെ ക്രൂരത, ദുരന്തം, ക്ലൈമാക്സ് എന്ന നിലയിൽ 3 അശുദ്ധാത്മാക്കൾ 3 ജീവനിൽ നിന്ന് പുറപ്പെടുന്നത് കണ്ടു. ഇതൊക്കെ വിശദീകരിക്കുവാൻ ഏറെ സമയം വേണമെന്ന് ശ്രോതാക്കൾക്കറിയാമല്ലോ. അതിനൊരു എപ്പിസോഡൊന്നും മതിയായ കാര്യമല്ല. പറഞ്ഞു വരുന്നതും ചിന്തിച്ചു വരുന്നതുമായ കാര്യം ആവേശമുണ്ടാകുന്ന അഥവാ ആത്മീക വർധനമുണ്ടാക്കുന്ന വിധത്തിലെ ഒരു വികാരപരമായ കാര്യമല്ല. ഈ കാര്യങ്ങൾ സാധാ ജനങ്ങൾ അറിഞ്ഞിരിക്കട്ടെ, അറിഞ്ഞിരിക്കട്ടെ, അറിഞ്ഞിരിക്കണം. അങ്ങനെയുള്ള ഒരു ദുർഭരണത്തിൻ്റെ കാലം വരും. സമുദ്രത്തിലെ ജീവജന്തുക്കളെല്ലാം ചത്തൊടുങ്ങി നാറ്റം വയ്ക്കുന്ന കാലം വരും. രക്തം പോലെ വെള്ളമായി തീർന്നിട്ട് അത് കുടിക്കേണ്ടി വരും. ഇന്ന് ദൈവസഭയെ പീഡിപ്പിക്കുന്നവർക്കെല്ലാം കിട്ടുന്ന ദൈവം കൊടുക്കുന്ന സമ്മാനമാണത്. അതവർക്ക് അർഹതപ്പെട്ടതാണെന്നാണ് എഴുതിയിരിക്കുന്നത്. 4 ഇത് വായിച്ചില്ല എന്ന് തോന്നുന്നു. 4 16:8 4 തന്റെ കലശം സൂര്യനിൽ ഒഴിച്ചു. അപ്പോൾ തീ കൊണ്ട് മനുഷ്യരെ ചുടുവാൻ തക്കോണം അതിന് അധികാരം ലഭിച്ചു. മനുഷ്യർ അത്യുഷ്ണത്താൽ വെന്തുപോയി. അത്യുഷ്ണത്താൽ വെന്തുപോയി. ചുടുവാൻ തക്കവണ്ണം പെടഞ്ഞു വീഴും മാമ്പഴം വീഴുന്ന പോലെ. ഈ കാലത്തിലൊക്കെ സഭയോട് ഉണ്ടാകണമെന്നോ? സാധ്യമല്ല. സഭയുള്ളപ്പോൾ ചെയ്യുമെന്നോ? ഇല്ല, ഇല്ല. 7 ക്രോധകലശമാകുന്ന ബാധയോടുകൂടെ യേശുക്രിസ്തു വിശ്വസിക്കുന്ന നിത്യജീവനുണ്ട്. യേശുക്രിസ്തുവിനെ അനുസരിക്കാത്തവൻ ജീവനെ കാണുകയില്ല. ദൈവക്രോധം അവൻ്റെ മേൽ കിടപ്പുണ്ട്, അവൻ്റെ മേൽ കിടപ്പുണ്ട്. അവിടെ ജാതിയില്ല, മതമില്ല, പ്രായമില്ല, രാജ്യമില്ല, ഭാഷയില്ല, ലിംഗവ്യത്യാസമില്ല. ഓർക്കാൻ ഇടയാകട്ടെ, അങ്ങനെ ഒരു ബാധയുടെ കാലം വരുന്നുണ്ട്. സഭ പോയി കിട്ടിയാൽ പിന്നത്തെ കാലം ആ കാലത്തേക്കുള്ളതാണ്. 7 വർഷം അതിൻ്റെ ഓരോ പീരീഡ് പറയുവാൻ അവസരമില്ലാത്തതുകൊണ്ട് പറയുന്നില്ലെന്നേ ഉള്ളൂ. സഭ മഹാപീഠത്തിൽ കടക്കുകയില്ല. സൂര്യൽ ചൂട് വർദ്ധിച്ചിട്ട് അതിൻ്റെ ചൂട് കൊണ്ട് മനുഷ്യൻ വെന്തു പോകുന്ന വിധത്തിൽ, മനുഷ്യനതിനകത്ത് ചുട്ടുപോകുന്ന വിധത്തിൽ ആയിത്തീരും എന്ന് മാത്രം പറഞ്ഞത് വിടുകയാണ്.
ആറാമത്തെ ബാധ, പതിനാറാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം. ആറാമത്തവൻ തന്റെ കലശം യൂഫ്രത്തസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു, കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴിയൊരുക്കേണ്ടതിന് അതിലെ വെള്ളം വറ്റിപ്പോയി. മഹാസർപ്പത്തിന്റെ വായിൽ നിന്നും മൃഗത്തിന്റെ വായിൽ നിന്നും കള്ളപ്രവാചകന്റെ വായിൽ നിന്നും തവളയെ പോലെ മൂന്ന് അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത്, മൂന്ന് വ്യക്തികളുടെ വായിൽ നിന്ന് മൂന്ന് അശുദ്ധാത്മാക്കൾ വരും എന്ന് ഇത്തിരി മുമ്പ് ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. ഒന്നും കൂടി പറഞ്ഞു എന്നേ ഉള്ളൂ, എല്ലാവർക്കും ഒന്ന് കേട്ടിരിക്കാൻ വേണ്ടി. ഈ രാവിലെ നേരം അടുക്കള പണി ചെയ്യുന്നവരോ അവിടെ ഇവിടെയൊക്കെ വാക്കും മുറിയും കേട്ട് കടന്നു പോകുന്നവരോ ആയവർക്കൊന്നുകൂടി കേട്ടോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതേ ഉള്ളൂ. പതിനാറാം അധ്യായത്തിന്റെ പതിനേഴാമത്തെ വാക്യം കൂടെ വായിച്ച ഏഴാമത്തെ ബാധ, ഏഴാമത്തെ ബാധ. ഏഴാമത്തവൻ തന്റെ കലശം ആകാശത്തിൽ ഒഴിച്ചു, അപ്പോൾ സംഭവിച്ചു തീർന്നു എന്ന് ഒരു മഹാശബ്ദം ദേവാലയത്തിലെ സിംഹാസനത്തിൽ നിന്ന് വന്നു. ഏഴ് ബാധയുടെ കാലം സംഭവിച്ചു തീർന്നു, ഏഴ് വർഷത്തെ മഹാപീഡനകാലം സംഭവിച്ചു തീർന്നു. അങ്ങനെ സംഭവിച്ചു തീർന്നു എന്ന് പറയുന്ന ഈ വിഷയം മുൻ എപ്പിസോഡുകളിൽ സൂചിപ്പിച്ച് കടന്നുപോയി. മഹാപീഡനകാലം സംഭവിച്ചു തീർന്നു, മഹാപീഡനകാലം സംഭവിച്ചു തീർന്നതിൻ്റെ തൊട്ട് മുമ്പിൽ വന്നതാണല്ലോ ഏഴ് ബാധ. മനുഷ്യ രക്തം പോലെ വെള്ളം കുടി രക്തം വെള്ളം പോലെ രക്തം കുടിക്കേണ്ടി വന്നത്, അതുപോലെ സൂര്യൻ്റെ ചൂടുകൊണ്ട് വെന്തുരുകി മാറുന്നത്, ഇങ്ങനെയുള്ള മഹാദുരന്തമായ ക്രൂരമായ അതിപീഡനമായ സംഭവം നടക്കുമോ? യേശു ക്രിസ്തു എന്ന ദൈവപുത്രനെ നിരസിച്ചവർക്ക് ഒരു കാലം വെച്ചിരിക്കുകയാണ്. 2000 പരം വർഷം ഈ ലോകത്തോട് അനേക തലമുറകൾ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ തൊണ്ട കീറി പറഞ്ഞിട്ടും അതിനെ ചവിട്ടി മെതിക്കുകയും അഥവാ അവരെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് സഞ്ചരിക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു പ്രതികരണം അവർ ചെയ്തതിനൊത്തവണ്ണമുള്ള ഒരു പ്രതിഫലം അവർക്ക് കൊടുക്കണ്ടേ? അത് കൊടുക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ ദൈവം വെച്ചിരിക്കുന്നത്. ഓർക്കാൻ ദൈവം നമുക്ക് സംഗതിയാകട്ടെ. അതുകൊണ്ട് പ്രിയരെ, നമുക്ക് മടങ്ങി വരാൻ, തിരിച്ചു വരാൻ, പരിശോധിക്കുവാൻ ഈ മഹാപീഡനമാകുന്ന മഹാദുരന്തം ലോകത്ത് വരുന്നതിന് മുമ്പ് എടുക്കപ്പെടുന്ന സഭയെ അംഗമായി ചേർന്ന് മുന്നോട്ട് പോകാൻ എന്താണ് നമുക്ക് തടസ്സം? എന്താണ് തടസ്സം? നമ്മുടെ ചുറ്റുമുള്ള പല കാര്യങ്ങളും തടസ്സമായിട്ട് തോന്നാം. ഈ തടസ്സവാതിലുകളൊക്കെ എവിടം വരെ നമുക്ക് പിൻപറ്റും? ഒരു കാലത്ത് ഞാനിതിനിറങ്ങുമ്പോൾ നീ കേട്ടുകൊണ്ടിരിക്കുന്ന അനേകരേക്കാൾ തടസ്സങ്ങൾ എനിക്കുണ്ടായിരുന്നു. എൻ്റെ ഒരു ജ്യേഷ്ഠൻ നിരന്തരം മദ്യപിക്കുന്ന ആളായിരുന്നു, വേണ്ടവണ്ണം കുടുംബം നോക്കാത്ത ആളായിരുന്നു. അങ്ങനെയുള്ള എൻ്റെ ഒരു സഹോദരൻ സഞ്ചരിച്ച് പ്രവർത്തിക്കുന്ന കാലത്ത് എൻ്റെ അടുത്ത് വന്ന, എന്താണ് ഞാനിങ്ങനെ മാറിയതെന്ന് ചോദിച്ചു വന്ന ആൾക്കാരോട്, ഞാൻ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു ക്രിസ്ത്യാനിയായി ജീവിച്ചു വന്ന നിങ്ങളുടെ ഒരു സഹോദരനാണല്ലോ, അതുകൊണ്ട് അല്പം കൂടെ തീവ്രമായി സജീവമായി അനുസരണത്തിൽ കർത്താവിൻ്റെ പുറകെ നിൽക്കാൻ ഞാൻ എന്നെ സമർപ്പിച്ചതാണോ നിങ്ങൾക്ക് പ്രശ്നം, പ്രയാസം? നിങ്ങൾ ആ സഹോദരൻ്റെ അടുത്തുനിന്ന് പോയി അദ്ദേഹത്തോട് നിന്ന് പറഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് കുത്തുകൊണ്ടു. അവർ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് വിട്ടുപോയി. ഏതായാലും ആകട്ടെ, എൻ്റെ ആദ്യകാലത്ത് ഞാനിതിന് വലിയ വില കൊടുത്ത് നിന്ന ഒരു സഹോദരനാണ്. പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്താണ്?
സത്യത്തിന് വേണ്ടി ചെവി കൊടുത്തപ്പോൾ, തലകുനിച്ചപ്പോൾ, മുന്നോട്ട് നീങ്ങിയപ്പോൾ അതിനെ തടയുവാൻ കുടുംബസ്ഥരും മതസ്ഥരുമായ ആൾക്കാർ മുന്നോട്ട് വരുന്ന സമയത്ത് അതിനെ ശാന്തമായി നേരിട്ട് ദൈവകൃപയിൽ ശരണപ്പെട്ട് ആശ്രയിച്ച് ദൈവരാജ്യമാണ് ഇതിനേക്കാൾ മെത്തരമെന്ന് തിരിച്ചറിഞ്ഞിട്ട് മുന്നോട്ട് നിൽക്കാനിടയായി പ്രിയരെ, അങ്ങനെ ഏകദേശം അരനൂറ്റാണ്ട് കഴിഞ്ഞു. ആ അരനൂറ്റാണ്ട് കാലത്തിലെ അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, ഇത്ര വലിയ പീഡനകാലത്തിലേക്ക് നിങ്ങൾ ഈ ലോകത്തും ഇവിടെ വിട്ടു കഴിയുമ്പോൾ നിത്യ അഗ്നിയായിരിക്കുന്ന നരകത്തിലേക്കും പോകാൻ ഇടവരരുത്, വരരുത്, വരരുത്. ദൈവത്തിന് ഭൂരിപക്ഷമല്ല കാര്യം, ദൈവത്തിന് ആവശ്യം തന്നെ അടുത്തറിയുവാൻ കഴിയുന്ന, സൃഷ്ടാവിന് അറിയാൻ കഴിയുന്ന സൃഷ്ടിയായ മനുഷ്യൻ അച്ചടക്കത്തോടെ വരുന്നുവോ? അവൻ്റെ പണം അവിടത്തേക്ക് ആവശ്യമില്ല, അവിടെ അവൻ്റെ വസ്തുമയമായ കാര്യങ്ങൾ വകകൾ ഒന്നും അവിടത്തേക്ക് ആവശ്യമില്ല. അവിടത്തേക്ക് ആവശ്യമായിരിക്കുന്നത് ഇവനെയാണ്. ഇവനെ തേടിയാണ്, ഇവനെ അന്വേഷിച്ചാണ്, ഇവൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് സ്വർഗഭയങ്ങളെ വെടിഞ്ഞ് താണലോകത്ത് വന്ന് നാടെങ്ങും നന്മ ചെയ്ത് ഈ കർത്താവ് അതേ ക്രൂശിൽ പ്രായശ്ചിത്ത ബലിയായി മരിച്ചത് നിവൃത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി എന്തൊക്കെ ആവശ്യമുണ്ടായിരുന്നുവോ ഇതാ അതിവിടെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് 40-ാം നാൾ പബ്ലിക്കിൽ വെച്ച് അവൻ ആരോഹണം ചെയ്യുമ്പോൾ ശിഷ്യന്മാർ ഊരിലേക്ക് നോക്കി നിന്ന സമയം രണ്ട് ദൈവദൂതന്മാർ പറഞ്ഞു, ചോദിച്ചു, ഇല്ല പുരുഷന്മാരേ, നിങ്ങൾ ആകാശത്തേക്ക് ഉറ്റുനോക്കുന്നത് എന്ത്? നിങ്ങളെവിടെ സ്വർഗാരോഹണം ചെയ്ത യേശു സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കാണുന്നത് പോലെ അവൻ വീണ്ടും വരും. വീണ്ടും വരുന്ന യേശുവിൽ പ്രത്യാശ വെച്ചും നാശലോകം വിട്ട് നരകര രാജ്യം വിട്ട് ആമേൻ എന്നേക്കുമുള്ള വേദനയുടെ ആ ജീവിത ശൈലി വിട്ട് ഒരിക്കലും മോചനമില്ലാത്ത തീജ്വാര വേദനാസ്ഥലം യാതനാസ്ഥലം വിട്ട് ആ കത്തി ജ്വലിക്കുന്ന തീക്കകത്തു നിന്ന് മാറി നിൽക്കാൻ ഞാൻ മനസ്സ് വെച്ചു എന്നുള്ളതാണ് പറഞ്ഞു വന്ന കാര്യം. നിങ്ങൾക്ക് എന്തുകൊണ്ട് അതിന് കഴിയുന്നില്ല, സാധിക്കുന്നില്ല? എന്താണ് നിങ്ങളുടെ മാർഗ തടസ്സം? എന്താണ് തടസ്സം? സ്തോത്രം, സ്തോത്രം. ഞങ്ങൾ ഈ വിഷയം നിങ്ങളുടെ മുമ്പാകെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ നന്മയ്ക്കും അനുഗ്രഹത്തിനും വിടുതലിനും രക്ഷയ്ക്കും വേണ്ടി, തിരുത്തലിനും ഒരുക്കത്തിനും വേണ്ടി, ദൈവരാജ്യ പ്രവേശനത്തിനും വേഗം വരുന്ന യേശുവിനെ സ്വീകരിക്കാനുള്ള ആ തയ്യാറെപ്പിനും വേണ്ടി അല്ലയോ ഞങ്ങളിത് പറയുന്നത്? ഓക്കെ, ദൈവം നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഞാൻ ഈ ചിന്ത ചുരുക്കാൻ വിചാരിക്കുന്നു. 1, 2, 3, 4, 5, 6, 7 ബാധകൾ മഹാപീഡനകാലത്തിൻ്റെ അവസാനം ഭൂമിയിൽ ചൊരിയുന്നതോടു കൂടെ സംഭവിച്ചു തീരും. മഹാപീഡനം സംഭവിച്ചു തീരും, ബാധകൾ 7 തീരും, മഹാപീഡനകാലം തീരും, സഹസ്രാബ്ദകാലം ഉടനെ ആരംഭിക്കും. 7 വർഷത്തെ ഈ പീഡനകാലം കഴിഞ്ഞ് സഹസ്രാബ്ദകാലം ആരംഭിക്കും. വേദശാസ്ത്രജ്ഞന്മാരുടെ ഉറപ്പേറിയ പഠനത്തിലും പഠിപ്പീരിലും ഇത് സഭയ്ക്ക് പ്രതിഫലം കൊടുക്കുവാനുള്ള കർത്താവിൻ്റെ സമയമാണ്. 7 വർഷക്കാലം സഭയ്ക്ക് മാത്രമല്ല, അദാമിൻ്റെ കാലം മുതൽ ഇങ്ങോട്ട് ദൈവജനം അനുസരിച്ച് ജീവിച്ച ഭക്തന്മാർ ആരെല്ലാമുണ്ടോ അവരും യേശുക്രിസ്തുവിൻ്റെ കാലം മുതൽ സഭയെടുക്കപ്പെടുന്ന കാലം വരെ ആരെല്ലാമുണ്ടോ ഈ രണ്ട് വിഭാഗം ആൾക്കാർക്കും പ്രതിഫലം കൊടുക്കുന്ന കാലമാണത്. ഇന്നലെ ഞാൻ ഓർപ്പിച്ചതുപോലെ കൃപായുഗത്തിൻ്റെ വാതിലടയുന്ന കാലമാണ് സഭയുടെ കാലം. കൃപായുഗം തുടങ്ങിയത് ക്രൂശിൽ മരിച്ചപ്പോൾ ദൈവാലയത്തെ തിരശ്ശീല ഉണ്ടായി ചിന്തിക്കൊണ്ടാണ്.
കൃപാസനത്തിലേക്കുള്ള മറ മാറ്റിക്കൊണ്ട്. കൃപാസനം അവസാനിക്കുന്നത് സഭ എടുക്കപ്പെടുന്നതോടുകൂടിയാണ്. ഈ കാര്യങ്ങൾ അതിൻ്റെ ക്രമത്തിൽ മനസ്സിലാക്കുവാൻ, അടുക്കും ചുറ്റിയാലും ശ്രദ്ധിക്കുവാൻ, അത് പ്രായോഗികമാക്കുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും പേർ ചൊല്ലി അനുഗ്രഹിക്കട്ടെ എന്നാഗ്രഹിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് ഞാൻ ഈ ചിന്ത ഇവിടെ ഉപസംഹരിക്കുന്നു. പേജുകളായിട്ട്, അധ്യായങ്ങളായിട്ട്, വാക്യങ്ങളായിട്ട്, വരികളായിട്ട്, വാക്കുകളായിട്ടല്ല, പ്രധാനപ്പെട്ട ഉള്ളടക്കം എന്താണ്? മഹാപീഡന കാലത്തിൻ്റെ കാര്യം പറഞ്ഞു വെച്ചല്ലോ. ഒന്നാമത്തേത് സഭായുഗം, കൃപായുഗം. രണ്ടാമത്തേത് മഹാപീഡനകാലം. മൂന്നാമത്തേത് സഹസ്രാബ്ദ യുഗം. പിന്നത്തേത് ഒരിടക്കാലം, അന്ത്യനായ വിധി. അഞ്ചാമത്തേത് പുതിയ ആകാശവും പുതിയ ഭൂമിയും, പുതിയ ഈശ്വരി, പുതിയ ലോകം. ഈ ക്രമത്തിൽ വെളിപ്പാട് പുസ്തകം ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ അംഗീകരിക്കാൻ, ഉൾക്കൊള്ളാൻ, പരിശോധിക്കാൻ, കണ്ടുപിടിക്കാൻ, സ്വന്തമാക്കാൻ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ സഭയ്ക്കും സാധ്യതയുണ്ടാകട്ടെ എന്ന് ദാഹത്തോടെ ആഗ്രഹിച്ച് വിശപ്പോടെ നിങ്ങളുടെ മുമ്പിൽ ഇത് അവതരിപ്പിക്കുന്നു. നിങ്ങൾക്ക് വീണ്ടും ഇത് യൂട്യൂബിൽ നിന്ന് കാണാം, കേൾക്കാം. ഈ ചിന്ത ദൈവസഭയെ, ക്രൈസ്തവരെ, ബൈബിൾ സ്നേഹികളെ ധാരാളമായി ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്ലീസ് സർ. സ്വർഗീയ പിതാവേ, അരുമനാഥനായ യേശു ക്രിസ്തുവിൻ്റെ അതിധന്യനാമത്തിൽ ഈ പകൽ പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ കൈകളിൽ ഈ ജനത്തെ ഏൽപ്പിച്ചു തരികയാണ്. ഇന്ന് വചനം കേട്ടവരെയും ഇത് ഒന്നോ രണ്ടോ എപ്പിസോഡ് കേട്ടവരെയും അഥവാ ഇതിൻ്റെ ആരംഭം മുതൽ ഒടുക്കം വരെയും കേട്ടവരെയുമായ മുഴുവൻ പേരെയും തിരുമുമ്പിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സുവിശേഷങ്ങൾ കഴിഞ്ഞ് സഭ ആരംഭം കാണിച്ചു തന്നിട്ട്, സഭയുടെ ഉപദേശവും പറഞ്ഞു തന്നിട്ട്, ഒടുവിൽ സഭയുടെ ഭാവി പറയുന്ന ഈ പുസ്തകത്തെ ഗ്രഹിക്കുവാൻ ഈ മുഴുവൻ പേരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാകണം. അങ്ങടെ നാമം ചൊല്ലി ഇവരെ പേര് പേരായി അങ്ങടെ ലീദാസന നിലയ്ക്ക് ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ചിന്തയും കേൾവിയും പഠനവും പരിശോധനയും എല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹമായി മാറട്ടെ, തീരട്ടെ. അതിനായി കർത്താവിന് കാര്യം പരമേൽപ്പിക്കുന്നു. കൃപ പകരണമേ, എല്ലാവരുടെ പേരും കൃപ പകരണമേ. ആത്മവിശപ്പും ദാഹവും നൽകണമേ. മഹത്വം അങ്ങ് തന്നെ എടുക്കണമേ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സ്വർഗത്തിലാണെൻ്റെ മന്ദിരം, അഴിയാത്ത മാർഗത്തിലാണതിൻ വേലകൾ. എത്ര മനോഹരം എത്ര വാസസ്ഥലം, എത്ര മനോഹരം എത്ര വാസസ്ഥലം, തത്ര കർത്താവ് ഒരു കുന്നിരാ, തത്ര കർത്താവ് ഒരു കുന്നിരാ.